Hi all, welcome back to Shamee Tasty Kitchen. ഇനി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഒരു വെറൈറ്റി രീതിയിൽ റെഡിയാക്കി എടുത്ത കിഡിലൻ ഡ്രിങ്കിന്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയും 2 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഡ്രിങ്ക് കൂടിയാണ് ഇത്. ഗസ്റ്റുകളൊക്കെ വീട്ടിൽ വരുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ കിഡിലൻ ഡ്രിങ്ക്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ കിഡിലൻ ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് തണുപ്പ് വേണ്ടത് അതിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ എടുക്കട്ടെ ഐസ് ക്യൂബ്. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം ഷുഗറാണ്. പിന്നെ 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കുരു കുടുങ്ങാതെ വേണ്ടിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് റോസ് മുന്തിരിയാണ്. ഒരു 6 മീഡിയം സൈസ് മുന്തിരിയായിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ 3 കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അങ്ങനെ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. കാഷ്നട്ടും മുന്തിരിയും അതുപോലെ തന്നെ ഐസ് ക്യൂബ് ഷുഗറൊക്കെ നല്ലതുപോലെ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ 2 ജ്യൂസ് ഗ്ലാസ്സിലോട്ടുള്ളതാണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചതിന് ശേഷം നമുക്കൊരു സേവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ കിഡിലൻ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 മിനിറ്റിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു കിഡിലൻ ഡ്രിങ്കാണിത്. അപ്പോൾ 2 മിനിറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റിയ കിഡിലൻ ഡ്രിങ്ക് ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഇനിയും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.